400 മോദിയുടെയും ഭജനപ്പാട്ട് സംഘത്തിൻ്റെയും ഹൃദയം തകർക്കുന്ന സീനുകളാണ് കർണാടകയിൽ അരങ്ങേറുന്നത്. ഭരണം നിലനിർത്തണമെങ്കിൽ കഴിഞ്ഞ തവണ കർണാടകയിൽ നിന്ന് നേടിയ സീറ്റുകൾ ഇത്തവണയും നിലനിർത്തിയേ മതിയാകൂ എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. പക്ഷേ പുറത്തിറങ്ങി വോട്ട് പിടിക്കാൻ സാധിച്ചാലല്ലേ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഈ സീറ്റുകൾ നിലനിർത്തുന്നത് പോയിട്ട് മാന്യമായൊരു മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ സാധിക്കൂ. അതിനുപോലും അനുവദിക്കാതെ സംഘിണികൾ അടക്കമുള്ള ബി ജെ പി പ്രവർത്തകർ തെരുവുകളിലിറങ്ങി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിഷേധമുയർത്തുകയാണ്. നമ്മളീ കാണുന്ന കാഴ്ചകൾ ചിക്കബെല്ലാപ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. അവിടെ മുൻ മന്ത്രി കെ സുധാകരനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന യലഹങ്കയിലെ എം എൽ എ ആയ എസ് ആർ വിശ്വനാഥ് തൻ്റെ മകൻ അലോക് വിശ്വനാഥിന് വേണ്ടി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ വിവരമറിയുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. എങ്ങനെയാണ് വിവരമറിയുന്നത് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. പ്രധാന പ്രവർത്തകരെയൊക്കെ കാണാനായി എത്തിയ കെ സുധാകരന് ഈ പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം അവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്നു. ഏകദേശം 6 മണിക്കൂറോളമാണ് ചിക്കബെല്ലാപ്പൂരിൽ കെ സുധാകരനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം അരങ്ങേറിയത്. സ്ത്രീകളടക്കമുള്ളവർ ഒരു വലിയ നിര. കോവിഡ് കള്ളനെന്നാണ് ഈ സ്ഥാനാർത്ഥിയെ അവർ വിശേഷിപ്പിച്ചത്. കാരണം നേരത്തെ മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ കൊള്ളകൾ, യെദ്യൂരപ്പയുമായി ചേർന്ന് നടത്തിയ കൊള്ളകൾ ഒക്കെ ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുകയായിരുന്നു. ഇതുപോലെ കർണാടകയിലെ മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും പരസ്യമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. തുംകൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നമ്മുടെ കെ സുരേന്ദ്രനെ പോലെ ഇരട്ട തോൽവി നേരിട്ട സോമണ്ണ, അവിടുത്തെ ഉള്ളിസുര. അപ്പോൾ ഈ സോമണ്ണ ഇത്തവണ തുംകൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നു. അദ്ദേഹം ജെ ഡി എസും കൂടി പങ്കെടുത്ത ഒരു സംയുക്ത യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കവേ ജെ ഡി എസിൻ്റെ ഒരു എം എൽ എ കൃഷ്ണപ്പ എന്ന എം എൽ എ ബി ജെ പിക്കാരാണ് തന്നെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത്, അങ്ങനെയുള്ള ബി ജെ പിക്കാർക്ക് പിന്തുണ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. പരസ്പരം രണ്ട് വിഭാഗത്തിൻ്റെയും അണികൾ തമ്മിലുള്ള വാക്കേറ്റവും പോർവിളിയും തമ്മിൽ തല്ലും ഒക്കെയായി ഒടുവിൽ വലിയ പാടുപെട്ടാണ് സ്ഥിതി ശാന്തമാക്കേണ്ടി വന്നത്. സോമണ്ണയ്ക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മൈസൂരിൽ അവിടുത്തെ രാജകുടുംബാംഗമായ യദുവീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് സിറ്റിംഗ് എം പി ആയ പ്രതാപ് സിംഹ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ യദുവീറിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരസ്യ പ്രതിഷേധം മൈസൂരിൻ്റെ പലയിടങ്ങളിൽ അരങ്ങേറുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാഹ്മണമുഖമായിരുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന എച്ച് വി രാജീവ ഈ 27-ാം തീയതി കോൺഗ്രസിൽ ചേരുകയാണ്. അവിടുത്തെ മറ്റൊരു ലിംഗായത്ത് നേതാവായ മുതുകണ്ഠ മല്ലേഷ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ബി ജെ പിക്കുള്ളിൽ ആഭ്യന്തര യുദ്ധം സങ്കീർണമായിരിക്കുന്ന മറ്റൊരു മണ്ഡലം ഷിമോഗയാണ്. യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര വീണ്ടും ജനവിധി തേടുന്ന ഇടം. അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഈശ്വരപ്പ ഒരു ശ്രമം നടത്തിയിരുന്നു. തനിക്കല്ലെങ്കിൽ തൻ്റെ മകനെങ്കിലും ആ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നൽകിയില്ല. അതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി പരസ്യ തെറിവിളിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഈശ്വരപ്പയെ അനുകൂലിച്ച് ബി ജെ പി പ്രവർത്തകർ മണ്ഡലത്തിൽ ഉടനീളം രാഘവേന്ദ്രയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് കന്നഡ നടൻ ശിവരാജ് കുമാറിൻ്റെ ഭാര്യ ഗീതാ ശിവരാജ് കുമാറാണ്, പഴയ മുഖ്യമന്ത്രിയായിരുന്ന ബംഗാരപ്പയുടെ മകൾ. അപ്പോൾ അത് ഒരു വലിയ ആവേശമായി ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ബി ജെ പിക്ക് അകത്ത് ഈ തമ്മിൽ തല്ലുകൂടി അവർക്ക് തലവേദനയായി മാറുന്നത്. ബി ജെ പി അവരുടെ സുരക്ഷിത സീറ്റ് എന്ന് വിചാരിച്ചിരുന്നയിടത്ത് ഈ ആഭ്യന്തര കലഹം കൂടിയാകുമ്പോൾ അതും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റൊന്ന് ശോഭാ കരന്തലജെ ഒളിച്ചോടി വന്ന് മത്സരിക്കുന്ന ബംഗളൂരു നോർത്താണ്. അവിടെയും ബി ജെ പിക്കുള്ളിൽ അതിശക്തമായ വികാരം. അവിടെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം ഉടുപ്പി ചിക്കമംഗളൂരുവിലെ ബി ജെ പിക്കാർക്ക് വേണ്ടാത്ത ഒരാളെ ഞങ്ങളുടെ മണ്ടയിൽ കെട്ടിവെച്ചു എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട്. അവിടെയും പരസ്യമായി തന്നെ പ്രതിഷേധമുയരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ബി ജെ പി പ്രവർത്തകരുടെ പ്രവേശനമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ തമ്മിലടി ഇങ്ങനെ ഓരോ ഇടങ്ങളിലായി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൽഗാം ജഗദീഷ് ഷെട്ടാർ മത്സരിക്കുന്ന മണ്ഡലം, അവിടെ ഷെട്ടാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ജാർക്കിഹോളി സഹോദരന്മാർ രംഗത്തെത്തിയിരിക്കുന്നു, രമേശ് ജാർക്കിഹോളിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ബെൽഗാം പോലെ ബി ജെ പിക്ക് സുരക്ഷിതമെന്ന് കരുതാവുന്ന ഒരു മണ്ഡലത്തിൽ ജഗദീഷ് ഷെട്ടാറിനെ അവിടെയും ഇവിടെയും ചാടി നിൽക്കുന്ന ഒരാളെ, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നു തന്നെ
കരുതേണ്ടുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രമേശ് ചാർക്കിളിയെ പോലെയുള്ള അവിടെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ജഗദീഷ് ഷെട്ടാറിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ, പിന്നെ ഉത്തര കന്നഡയാണ് ബി ജെ പിയുടെ തീപാറുന്ന വിഷം തുപ്പുന്ന നേതാവായ അനന്തകുമാർ ഹെഗ്ഡെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ 400 സീറ്റ് എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വിവാദ പ്രസംഗം വരെ നടത്തിയ ആശാനാണ്. അമ്മാതിരി തീവ്രസംഘിയായ അനന്തകുമാർ ഹെഗ്ഡെയെ മാറ്റി അവിടെ വിശ്വേശ്വർ കാതേരിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും ബി ജെ പിക്ക് ഉള്ളിൽ വലിയ എതിർപ്പുണ്ട്. പരസ്യമായി തന്നെ അവിടെയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. അപ്പോൾ കർണാടകയിൽ ബി ജെ പിക്ക് ഉറപ്പുണ്ട് എന്ന് കരുതിയിരുന്ന പലയിടങ്ങളിലും അതിശക്തമായ വികാരം അവിടുത്തെ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ഉണ്ടാവുകയാണ്. തെരുവിൽ തമ്മിലടിക്കുന്ന നിലയിലേക്ക്, ജെ ഡി എസും ബി ജെ പിയും തമ്മിലടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബി ജെ പിക്കാർ തന്നെ ഇറങ്ങി, സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇറങ്ങി മണിക്കൂറുകളോളം ഒരു സ്ഥാനാർത്ഥി തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ റോഡ് ഉപരോധിച്ച് സമരം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്രമേൽ പ്രതിസന്ധിയിലേക്ക് കർണാടകയിലെ ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ ബസവരാജ ബൊമ്മെ ഹാവേരിയിൽ, അദ്ദേഹമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരെയും വലിയ വികാരമുണ്ട്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അവിടുത്തെ ആ മേഖലയിലെ പ്രാദേശിക നേതാവ് കൂടിയായ ഇപ്പോഴത്തെ എം എൽ സി കൂടിയായ ശങ്കർ പരസ്യമായി രംഗത്തെത്തുകയും അദ്ദേഹം കോൺഗ്രസിൽ ചേരാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വലിയ മാറ്റമുണ്ടാവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെയുള്ള സീനുകളായിരുന്നു കർണാടകയിൽ നമ്മൾ കണ്ടത്. ബി ജെ പിയുടെ ആപ്പീസിനകത്ത് വരെ കയറി അലങ്കോലമാക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നമ്മൾ കണ്ടു. ബി ജെ പി നേതാക്കന്മാരുടെ വീടിന് മുന്നിൽ ബഹളം വയ്ക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്ന് അന്ന് ഈ ഗോദി മീഡിയയൊക്കെ വാഴ്ത്തിപ്പാടിയെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഈ പ്രതിഷേധ വരകേറിയ സ്ഥലങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. അതായത് ജഗദീഷ് ഷെട്ടാറും ബസവരാജ ബൊമ്മയും യെദ്യൂരപ്പയുടെ മകനും സോമണ്ണയും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാർ, ശോഭാ കരന്തലജയും അടക്കമുള്ളവർ, അതിശക്തമായ പ്രാദേശിക വികാരം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നേരിടുകയാണ്. തെരുവിൽ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രഗത്ഭരാണ് മത്സരിക്കുന്നത് എന്നതൊന്നും ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വലിയ പ്രതിഷേധം ബി ജെ പിക്കാരിൽ നിന്ന് തന്നെ ഉയരുന്നത്.